അങ്ങനെ സംഭവിക്കാം. എത്രയോ നല്ല ഭർത്താക്കന്മാർ നിസ്കരിക്കാത്ത ഭാര്യമാർ, തഹജ്ജുദ് പോലുള്ള ഖിയാമുല്ലൈൽ പോലുള്ള ഇബാദത്തുള്ള ഭാര്യമാർ, എന്നാൽ സുബ്ഹിയടക്കം ഒരു നിസ്കാരവും നേരത്തെ നിസ്കരിക്കാത്ത ഭർത്താക്കന്മാർ, അങ്ങനെ ഉണ്ടാകും. ഖുർആൻ താഴെ വെക്കാത്ത ഉമ്മമാർ, എന്നാൽ മൊബൈൽ ഫോണിൽ അരുതാത്തതും വേണ്ടാത്തതും കണ്ട് സമയം കളയുന്ന മക്കൾ അതേ വീട്ടിലുണ്ടാകാം. ഇത് അല്ലാഹുവിന്റെ ലോകമാണ്. വേണ്ടവർക്ക് വേണ്ട വിധേന ചെയ്യാം, പക്ഷെ മരണം കഴിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്യാനുള്ള സമയം അവസാനിച്ചു. ഇനി പ്രതിഫലത്തിന്റെ ദിവസമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് പറഞ്ഞത്, ജനങ്ങളെ, അൽയൗമ അമലുൻ ബിലാ ഹിസാബ്, ഇന്ന് പ്രവർത്തനമാണ്, അല്ലാഹുവിന്റെ ചോദ്യം വരുന്നില്ല. ഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ വിചാരണയാണ്, നാളെ കർമ്മം ചെയ്യാൻ കഴിയില്ല. ഇന്ന് കർമ്മം ആരും നിങ്ങളെ വിചാരണ ചെയ്യുന്നില്ല, അല്ലാഹുവിന്റെ വിചാരണ ഈ ലോകത്തില്ല, റബ്ബ് നിങ്ങളെ വിചാരണ ചെയ്യുന്ന പരലോകത്താണ്, മരണത്തിന് ശേഷമാണ്. മരണം സംഭവിച്ചാൽ പിന്നെ കർമ്മങ്ങളില്ല, പിന്നെ വിചാരണയാണ് ബാക്കിയുള്ളത്. അല്ലാഹുവേ, നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പോവേണ്ട ഒരു ലോകമാണത്. നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ഇല്ലെങ്കിലും നമ്മെ കൊണ്ടുപോയി മറവ് ചെയ്യും, നമ്മുടെ മേൽ മൂടുകല്ലുകൾ വെക്കും, നമ്മുടെ മീത മണ്ണ് വാരിയിടും, ഒന്ന് എഴുന്നേറ്റ് പോരാൻ പോലും അവിടെ നിന്ന് കഴിയില്ല. ആ ഒരു ലോകത്തേക്ക് നമ്മളെ ചുമലിൽ കൊണ്ടുപോയി വെക്കുന്ന ഒരു നാളിനെ കാത്തിരിക്കുന്നവരാണ് ഭൂമിയിൽ ജീവിക്കുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും. ഇത് അല്ലാഹു നൽകിയ സൗഭാഗ്യമാണ് ഈ ജീവിതം. ഈ ജീവിതം റബ്ബ് തന്നൊരു അനുഗ്രഹമാണ് നമുക്ക് സ്വർഗം തരാൻ, നമുക്ക് അവനെ കാണിച്ചു തരാൻ. ഈ ലോകത്ത് വരികയും എന്നാൽ അല്ലാഹുവിനെ നിഷേധിക്കുകയും യുക്തിവാദം പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് നാളെ നരക ശിക്ഷയാണെങ്കിൽ ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു, അവന്റെ റസൂലിൽ വിശ്വസിച്ചു, അവന്റെ മലക്കുകളിൽ വിശ്വസിച്ചു, അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിച്ചു, യൗമുൽ ആഖിറിൽ വിശ്വസിച്ചു, റബ്ബിന്റെ ഖളാഇൽ വിശ്വസിച്ചു, അംബിയായിൽ വിശ്വസിച്ചു, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നാളെ അവനെ കാണിച്ചു കൊടുക്കും. ഈ ഭാഗ്യം ഇവിടെ ജീവിച്ചവർക്കല്ലേ ഉണ്ടാകൂ, നന്മ ചെയ്തവർക്കല്ലേ ഉണ്ടാകൂ. അതുകൊണ്ട് ഈ സൗഭാഗ്യം ഒരിക്കലും ഒരു ദൗർഭാഗ്യമാക്കി മാറ്റാതെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിരൽ കടിക്കുന്ന പോലെ വേണ്ടില്ലായിരുന്നുവെന്ന് സ്വന്തം ജീവിതത്തെ ഓർത്ത് സങ്കടപ്പെടരുത്. ഇന്ന് കർമ്മമാണ് വിചാരണയില്ല, നാളെ വിചാരണയാണ് കർമ്മമില്ല. ഈ ഒരു വാക്ക് നമുക്ക് എവിടെയെങ്കിലും എപ്പോഴും കാണുന്നിടത്ത് എഴുതി വച്ചാൽ നമുക്ക് നമ്മെ തന്നെ തിരുത്താൻ അത് സഹായകമാകും. നമ്മുടെ ചില വാക്കുകളെ നിയന്ത്രിക്കാൻ, നമ്മുടെ ചില ചിന്തകളെ നിയന്ത്രിക്കാൻ, നമ്മുടെ ചില കർമ്മങ്ങളെ നിയന്ത്രിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ.